ഹിന്ദുത്വ രാഷ്ട്രീയത്തിനെതിരെ മതേതര സഖ്യം ശക്തിപ്പെടുത്തുമെന്ന് സിപിഎം ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരി. ഇടത് ജനാധിപത്യ ബദൽ സാധ്യമാക്കും. സിൽവർ ലൈൻ സർക്കാരിന് താൽപര്യമുള്ള പദ്ധതി മാത്രമല്ല, കേരളത്തിന് ആവശ്യമുള്ള വികസനമാണെന്നും യെച്ചൂരി കണ്ണൂരിൽ പറഞ്ഞു. സിൽവർ ലൈൻ കേരളത്തിന് അനിവാര്യമായ പദ്ധതിയാണ്. മഹാരാഷ്ട്രയിലെ ബുള്ളറ്റ് ട്രെയിനിന്റെയും സിൽവർ ലൈനിന്റെയും ഭൂമി ഏറ്റെടുക്കൽ നയങ്ങൾ വ്യത്യസ്തമാണെന്നും യെച്ചൂരി പറഞ്ഞു. പാർട്ടി കോൺഗ്രസ് നിശ്ചയദാർഢ്യത്തിന്റേതാണ്. ഇടത് ജനാധിപത്യ ബദൽ സാധ്യമാക്കാനാണ് ശ്രമം. ഹിന്ദുത്വ വർഗീയതയ്ക്കെതിരെ മതേതര സഖ്യം ശക്തിപ്പെടുത്തും. The Prime Minister's preoccupation today is either hijab or halal or azan or now. Yesterday as they mounted the attack in JNU saying there should be no non-vegetarian food. These are the issues that for them that are important, not growing unemployment. Not growing suicides by our youth and our farmers, not growing hunger, not growing poverty. And on top of that, you impose a daily hike in prices of petroleum products, which creates an inflationary process, making life more miserable. So we need to shift that narrative away from this polarization that they are seeking. And that is a major challenge. And that is what we have undertaken to ensure that that will happen in cooperation with the broadest possible mobilization of secular forces. ഭരണഘടനയെ സംരക്ഷിക്കുന്നതിൽ എല്ലാവരോടും ഒന്നിച്ചു നിൽക്കാൻ ആവശ്യപ്പെടും. ഹിന്ദുത്വ അജണ്ട മറികടക്കാനുള്ള പദ്ധതി തയ്യാറാക്കുമെന്നും യെച്ചൂരി കണ്ണൂരിൽ പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കണ്ണൂർ.